ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൂപ്പർ വാല്യൂ അപ്ലയൻസസ്. കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെ ഉത്സവ പറമ്പുകൾ ഒഴിഞ്ഞു. നിരവധി ക്ഷേത്ര കലാകാരന്മാർ അതോടെ പ്രതിസന്ധിയിലായി. വർദ്ധിയുടെ കാലത്തും ഓണാഘോഷത്തിന് പഞ്ഞമുണ്ടാകാതിരിക്കാൻ ക്ഷേത്ര വാദ്യകലാ അക്കാദമി തിരുവല്ലാമല മേഖലാ കമ്മിറ്റി എല്ലാ അംഗങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തു. കേരളത്തിലെ ക്ഷേത്ര വാദ്യ കലാകാരന്മാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമല മേഖലയിലെ എല്ലാ അംഗങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തു. കോവിഡ്-19 പിടിമുറുക്കിയതോടെ ഉത്സവ പറമ്പുകൾ ഒഴിഞ്ഞപ്പോൾ നിരവധി ക്ഷേത്ര വാദ്യ കലാകാരന്മാരുടെ ജീവിതവും പ്രതിസന്ധിയിലായിരുന്നു. മേഖലാ സെക്രട്ടറി തിരുവല്ലാമല ശങ്കറിൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊറോണ എന്ന മഹാമാരിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വിഭാഗമാണ് വാദ്യ കലാകാരന്മാർ എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മറ്റുള്ള എല്ലാ മേഖലയിലുള്ളവർക്കും ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ആശ്വാസം ലഭിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു ഇളവും ലഭിക്കാത്ത വിഭാഗമാണ് നമ്മുടെ വാദ്യ കലാകാരന്മാർ. അതുകൊണ്ട് തന്നെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ശങ്കർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പലതരത്തിലുള്ള സഹായങ്ങളും ഈ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഓണക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം ദേവസ്വം മാനേജർ മനോജ് കെ നായർ നിർവഹിച്ചു. കേരളത്തിലെ വാദ്യകലാകാരന്മാർക്ക് ഉപജീവനത്തിന്റെ മാർഗം കൂടിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഒരു കാലഘട്ടത്തിൽ പണിയെടുക്കുകയും കാശ് ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്നും കേരളത്തിലെ ഉത്സവങ്ങൾ, പ്രത്യേകിച്ചും ക്ഷേത്രോത്സവങ്ങൾ വളരെ ഗംഭീരമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തീർച്ചയായിട്ടും ആ സാഹചര്യം ഇവിടുത്തെ വാദ്യ കലാകാരന്മാരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിക്ക് കൂടി കാരണമാവുകയും ചെയ്തതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ലോകം കീഴടക്കിയ മഹാമാരി നമ്മളെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. ഈ സംഘടന നിവേദനം കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് അടുത്ത ഒരു സീസണും ഒരുപക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് പോകാനാണ് സാധ്യത. കാരണം വാക്സിനേഷൻ പൂർത്തിയായി 4 ആൾക്ക് കൂടി നിൽക്കാവുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ 4-5 മാസം കൂടി ആയേക്കാം എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഞാൻ പറഞ്ഞത്. പ്രസ്തുത ചടങ്ങിൽ വെച്ച് മേഖലയിലെ മുതിർന്ന കലാകാരന്മാർക്കുള്ള ഓണപ്പുടവ വിതരണവും ഈ മാസത്തെ സ്നേഹസഹായ നിധി വിതരണവും നടന്നു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ഹരിശങ്കർ കല്ലേറ്റുംകര, വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രം സെക്രട്ടറി കെ ജയപ്രകാശ് കുമാർ, തിരുവല്ലാമല ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കെ പി ഉമാശങ്കർ, വി എൻ രഘുനന്ദ്രൻ നായർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. സംഘടനയുടെ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീഷ് നെല്ലുവായ്, മേഖലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശിവൻ, ട്രഷറർ തിരുവല്ലാമല രാജൻ, പടിഞ്ഞാറ്റുമുറി ദേശവേല കമ്മിറ്റി സെക്രട്ടറി ടി വാസുദേവൻ നായർ, കിഴക്കുമുറി ദേശം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ, പാമ്പാടി ദേശം സെക്രട്ടറി വിനോദ് രാമചന്ദ്രൻ, ലയൻസ് ക്ലബ് വില്വാദ്രി പ്രതിനിധി കൃഷ്ണകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ അവാർഡിനർഹനായ തിരുവല്ലാമല മേഖലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശിവനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. ഈ കോവിഡ് കാലത്ത് 1-ാം തരംഗത്തിലും 2-ാം തരംഗത്തിലും കലാകാരന്മാർക്ക് വളരെയധികം സഹായമായി കേരള ക്ഷേത്രവാദി കലാ അക്കാദമി കലാകാരന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കൂടെയുണ്ട്. കഴിഞ്ഞ വർഷവും
ഓണക്കിറ്റ് വിതരണവും അതുകൂടാതെ ചികിത്സാ ധനസഹായവും മാസം എല്ലാ ഒരു ആറ് മാസത്തിനുള്ളിൽ റൊട്ടേഷൻ പ്രകാരം കലാകാരന്മാർക്ക് 1000 രൂപ വീതം ധനസഹായവും നൽകി വരുന്നു. റൈറ്റ് ഷൈൻ ന്യൂസ് തിരുവല്ലോമല.